നമ്മൾ മാത്രം എത്തിയിട്ടുള്ളൂ ബസ്സിലേക്ക്, അല്ലേ? ഈ ബസ് മണാലിയിൽ നിന്ന് പാലംപൂർ മാണ്ടി ഒക്കെ വഴി ധർമ്മശാല മക്ലിയോഡ്ഗഞ്ച് പോകുന്നതാണ്. ബി ഡി ട്രാവൽസ്. ഞങ്ങൾ എന്തായാലും ഇതിൽ കയറി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തു. ഇതാ ഒരു ബിഗ് ഷോപ്പർ ഉണ്ട് ഇതിൻ്റെ മുകളിൽ, അത് വെച്ചു. ബാഗുണ്ട്, കാണില്ലേ അല്ലേ? അങ്ങനെ നമ്മുടെ ധർമ്മശാലയ്ക്കുള്ള മക്ലിയോഡ്ഗഞ്ചിലേക്കുള്ള ബസ് ഇതാ റെഡിയായി പോവാൻ. ഞങ്ങളുടെ മണാലിയിലെ ലാസ്റ്റ് മോർണിംഗ് ആണ്, അവസാനത്തെ മോർണിംഗ്. ഇനി മറ്റൊരു ദിവസത്തിൽ മറ്റൊരു സമയത്ത് മണാലിയിലേക്ക് വീണ്ടും വരാം, വേറൊരു സമയത്ത് വരാം. നമുക്ക് മഞ്ഞൊക്കെ ആവുമ്പോ ഇനി അതാണ് വേണ്ടത്. ഇപ്പൊ എന്തായാലും അടിപൊളിയായി, മണാലിയൊക്കെ സൂപ്പറായി. ഇനി ഞങ്ങളൊരു വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. ഇത്തവണ ധർമ്മശാല, മക്ലിയോഡ്ഗഞ്ച്, അങ്ങനെയുള്ള കുറെ സർപ്രൈസസ് ഉണ്ട്. അതെ, നമുക്ക് വഴിയില് വീഡിയോകളിൽ ഇങ്ങനെ കാണാം. നമ്മൾ ഇവിടുത്തെ ഒരു സാധാരണ ലോക്കൽ പ്രൈവറ്റ് ബസ്സിലാണ് പോണത്. അതെ, നമുക്ക് അത് കിട്ടും. ഇവിടുത്തെ എന്താ പറയാ HRTC-യുടെ ബസ്സും ഉണ്ട്. പക്ഷെ നമ്മളുടെ സമയത്തിനനുസരിച്ച് കിട്ടിയപ്പോ ഇതാ കിട്ടിയത്. അപ്പൊ അത് വേഗം വയലു കയറി. അതെ, ഇതാണെങ്കിൽ മണ്ടി, ജോഗീന്ദർ നഗർ, പാലംപൂർ ഒക്കെ വഴിയാണ് ധർമ്മശാലയ്ക്ക് പോകുന്നത്. കുറച്ച് സമയം എടുക്കും, എല്ലാത്തിലും നിർത്തി നിർത്തി കണ്ടിട്ടേ പോകുള്ളൂ. എല്ലാ ബസ് സ്റ്റാൻഡിലും നിർത്തി സാധനങ്ങൾ ഇറക്കുക, സാധനങ്ങൾ കയറ്റുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒരു ബസ്സിലാണ്. ആ ഒരു എക്സ്പീരിയൻസ് കൂടി വേണ്ടേ? അതെ. അപ്പൊ എന്തായാലും നമ്മള് വൈകുന്നേരം ആവും അവിടെ എത്താൻ. അതുവരെ റോഡിന്റെ കാഴ്ചകളോ എന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് കാണാം. ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ. ഞങ്ങളിപ്പോൾ ധർമ്മശാല മക്ലിയോഡ്ഗഞ്ച്. അപ്പൊ ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ വിശേഷങ്ങളാണ്. ഇതാണ് നമ്മൾ താമസിച്ച സ്ഥലത്ത് നിന്ന് താഴേക്ക് ഇറങ്ങുന്ന വഴിയാണ്. മെയിൻ മാർക്കറ്റിൽ മെയിൻ റോഡിലേക്ക് പോകുന്ന വഴിയാണ്. കല്ലും മുള്ളും മാത്രമേ ഉള്ളൂ ഇവിടെ. മുള്ളില്ല കേട്ടോ, കല്ല് മാത്രം. ഭയങ്കര ഓഫ് റോഡാണ് ഇത്. കാർക്ക് ഒന്നും വരാൻ പറ്റില്ല, കാറിനൊന്നും പറ്റില്ല. ഈ 4x4 വണ്ടി ഉണ്ടെങ്കിൽ മാത്രം തന്നെ ഇത് കൂടെ വരാൻ പറ്റില്ല. കാറായാലും ഇടയിൽ നിൽക്കും, കാരണം വലിയ വലിയ കല്ലൊക്കെ ഉണ്ട് ഇടയിൽ. നല്ല താഴെയാണ് ഇനി നമുക്ക് എത്തേണ്ടത്. കുറേ താഴെ പോകണം. ആ ഒരു 20-25 മിനിറ്റ് നടക്കാണ്ടാവും. ഞങ്ങളൊരു അപ്പൂപ്പൻ വഴി തിരിച്ചു, കുറച്ച് ദൂരം താഴേക്ക് നടത്തി. എന്നിട്ടിപ്പോൾ ഈ കയറ്റം മൊത്തം കയറി ഞങ്ങൾ ക്ഷീണിച്ചു. രാവിലെ പല്ലി വെച്ച് കുളിച്ച് നേരെ ഇറങ്ങിയതാ. ഭക്ഷണം കൂടി കഴിച്ചിട്ടില്ല, ചായ കുടിച്ചിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അവിടെ ഒന്നുമില്ല, ഗസ്റ്റ് ഹൗസിൽ ഒക്കെ നമ്മൾ വേണം സാധനം വാങ്ങി ഉണ്ടാക്കണം. അങ്ങനെയാ. ഇപ്പം ദാ ഇപ്പം ഒരു വഴി കാണുന്നുണ്ട്, ചിലപ്പോൾ ഈ വഴി തന്നെ ആയിരിക്കും. നോക്കാം. ഹിമാചലിൽ വന്നിട്ടുള്ള ഞങ്ങളുടെ ആദ്യത്തെ നേച്ചർ ട്രെയിലാണിത്, നേച്ചർ വാക്ക്. അറിയാതെ പറ്റിയതാണ്, എന്നാലും കൊള്ളാം. നടക്കാൻ കുറച്ച് ഇങ്ങനെയുണ്ട്, ഇടയിൽ കൂടെ ആയിട്ടുണ്ട്. ആദ്യം ഒരു ഫുൾ കല്ലായിട്ടുള്ള ഓഫ് റോഡായിരുന്നു, പിന്നെ ഒരു വീടുകളുടെ ഇടയിൽ കൂടെ ഉള്ള വഴിയായി. ഇപ്പോൾ ദാ ഇങ്ങനെ മതിലും ഇതൊക്കെ ആയിട്ടുള്ള ഒരു ഇടുങ്ങിയ വഴി. ഇവിടെ ഒരു വാട്ടർഫോളിന് ബോർഡൊക്കെ ഉണ്ടായിരുന്നു, പോയി നോക്കാം. ഇനി ദൂരെ നോക്കിക്കഴിഞ്ഞാൽ ധർമ്മശാല മുഴുവൻ ടൗൺ കാണാം. ഇനി
ഇവിടെ അങ്ങനെ ചെറിയൊരു കട ഉണ്ട്. അപ്പോ മോള് കൂടെ ഇത്ര ദൂരം നടന്നു വന്നപ്പോഴേ ക്ഷീണിച്ചു. അപ്പൊ എന്താ ശരി, ഒരു കാപ്പി കുടിക്കാന്ന് വിചാരിച്ച് ഞങ്ങളൊരു കട്ട കാപ്പി കുടിച്ചു. എന്നും ഇവിടെ എത്തിയ ശേഷം, ഉത്തരേന്ത്യയിൽ എത്തിയ ശേഷം ഫുൾ ചായ കുടിക്കാറുണ്ട്. എന്താണെങ്കിലും ഇവിടെ എത്തിയപ്പോ ഞാൻ സാധാരണ കോഫിയുടെ ആളാണ്, പക്ഷെ ഇവിടെ എത്തിയ ശേഷം ഫുൾ ചായയാണ്. ഇന്ന് ഫോർ എ ചേഞ്ച് പഴയ പോലെ തന്നെ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ച് സുഖമായി. നല്ല ചൂട് കട്ടൻ കാപ്പി കുടിച്ചപ്പോഴേ ഒരു സുഖമായി. നമ്മുടെ വാട്ടർഫോളിന്റെ തൊട്ടടുത്താണ് ഈ കട. ഈ കാണുന്നതാണ് ശരിക്കും ഭാഗ്സുനാഗ് വാട്ടർഫോളിലേക്ക് വരുന്ന ശരിക്കുള്ള വഴി. നമ്മുടെ മെയിൻ വഴി ഇതാണ്. നമ്മൾ മുകളിൽ നിന്ന് ട്രെക്ക് ചെയ്തിട്ടാണല്ലോ താഴേക്ക് വന്നത്. മാത്രമല്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ മഴക്കാലത്ത് അടിപൊളി വ്യൂ ആവും, നല്ല കുത്തിലിച്ച് വരുന്ന വെള്ളമായിരിക്കും. മഞ്ഞുകാലത്ത് വെച്ചാൽ ഇവിടെയൊക്കെ മഞ്ഞ് മൂടി കിടക്കുന്ന സ്ഥലമാവും. ഇതിന്ന് മോളിക്ക് നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ കാണുന്ന ഈ മലകളുടെ മോളിക്ക് ഒരു ട്രക്ക് ഉണ്ട്, ട്രിയുണ്ട് ട്രക്ക്. അപ്പോൾ ആ ട്രക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ വെള്ളച്ചാട്ടം ക്രോസ് ചെയ്തിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ പോയി ട്രക്ക് ചെയ്യാം. അതൊരു ഓപ്ഷൻ ഉണ്ട്. ഞങ്ങൾക്ക് ഒന്നും അത് പറ്റില്ല, കാരണം ഞങ്ങളുടെ സൈൻ്റെ ഒരു വർക്കേഷൻ കൂടിയാണ്. ഉച്ച കഴിഞ്ഞാൽ നമുക്ക് വർക്ക് ഉണ്ട്, അപ്പോൾ ഉച്ച വരെ സമയമുള്ളൂ. ആ ഉച്ച വരെ സമയത്ത് കൊണ്ട് മുകളിൽ പോയി താഴേക്ക് വരാൻ പറ്റില്ല. അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് വരണമെന്നുണ്ടെങ്കിൽ ഈ ട്രക്ക് കൂടി ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ നിന്ന് അടിപൊളി വ്യൂ ആണ് ഫുൾ കിട്ടുക. ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മളെന്തിനാ ഈ മിനറൽ വാട്ടറൊക്കെ വാങ്ങി മുതിപ്പിട്ടിരുന്നത്? ഏ, ഇവിടുന്ന് ഒരു വെള്ളം നിറയ്ക്കുക, കുടിക്കുക. നല്ല വെള്ളമാണിത്. ഇവിടെ ഈ ഭാഗ്സുനാഗ് വെള്ളച്ചാട്ടത്തിൽ നമുക്ക് ലെയർ ലെയർ ആയിട്ടാണ്. അപ്പോൾ താഴെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനൊരു പോയിന്റ് ഉണ്ട്. ഓരോ ലെയർ ആയിട്ട് കാണുന്ന ഓരോ സ്ഥലത്തും ഓരോ കഫേ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു അവർ കഫേ ഉണ്ട്. ഇനി അവിടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഫോട്ടോ ഒക്കെ എടുത്ത സ്ഥലം, അതിന്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ വേറൊരു സ്ഥലം, അവിടെ ഒരു കഫേ. അങ്ങനെയാണ് ഇവിടെ ഈ ഇതിലുള്ള വെള്ളച്ചാട്ടത്തിലുള്ളത്. ഇവിടെ മഴക്കാലത്ത് നല്ലോണം വെള്ളം വന്നു, ഒരു ഫ്ലഡ് പോലെ നല്ലോണം കുത്തിയൊലിച്ച് വന്നു ഇത്ര വെള്ളം. അങ്ങനെ താഴത്തുണ്ടായിരുന്ന ഈ കഫേയൊക്കെ അങ്ങനെ അതൊക്കെ ഒളിച്ചു പോയി. അവരൊക്കെ ബുദ്ധിമുട്ടായിരുന്നു കഴിഞ്ഞ രണ്ടു കൊല്ലം മുന്നേ. ഇപ്പൊ വീണ്ടും അവര് വീണ്ടും കഫേയൊക്കെ ഉണ്ടാക്കി. ഇവിടെ ഉള്ള ആളുകളാണ് ഈ കഫേ നടത്തുന്നത്. ഓരോ സ്ഥലത്തും ഓരോ കഫേ ഉണ്ട്. അപ്പൊ നമ്മൾ നടന്ന് ക്ഷീണിച്ചു കഴിഞ്ഞാൽ അവിടെ പോയി ഒരു കാപ്പി കുടിക്കാം, വേണമെങ്കിൽ മാഗി കഴിക്കാം, എന്നിട്ട് വീണ്ടും നടത്താൻ കണ്ടിന്യൂ ചെയ്യാം. അത്ര വലിയൊരു ട്രക്ക് ഒന്നുമല്ല കേട്ടോ, ചെറുതാ, എല്ലാവർക്കും നടന്നു വരാൻ പറ്റും. മെക്ലിയോഡ്ഗഞ്ചിൽ നിന്ന്
ഭാഗ്സുനാഗ് വെള്ളച്ചാട്ടത്തേക്ക് പോകാനുള്ള ശരിക്കുള്ള വഴി ഇതാണ്. നമ്മളെന്താ വെച്ചാൽ ധർമ്മകോട്ടിലാണ് നിന്നത്. അപ്പൊ അവിടുത്തെ മുകളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി, ഫസ്റ്റ് മുകളിലെ ടോപ്പ് കണ്ട് പിന്നെ താഴേക്ക് വരാ ചെയ്ത്. സാധാരണ വരാച്ചാൽ ദൈ വഴിയാണ് വരാ. ഇവിടെ അമ്പലം കണ്ടിട്ട് നേരെ പിന്നെ മുകളിലേക്ക് കയറി പോയിട്ട് അതേ തന്നെ താഴേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഭാഗ്സുനാഗ് വെള്ളച്ചാട്ടം കണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. ഇനി മെക്ലിയോഡ്ഗഞ്ചിലെ ബാക്കി വിശേഷങ്ങളിലേക്ക്. ഇത് മെക്ലിയോഡ്ഗഞ്ചിലെ തെരുവുകള്, രണ്ട് സൈഡിലും നിറയെ കടകളാണ്. കൊറേ നമ്മക്ക് വന്നു കഴിഞ്ഞാൽ എനിക്ക് ശരിക്കും അട്രാക്റ്റീവ് ആയിട്ടുള്ള കുറെ സംഭവങ്ങൾ കാണാണ്ട്. അങ്ങനെ ഈ വഴി കൂടെ വന്നപ്പോഴാണ് അതായത് ഇവിടെ ഒരു ബുദ്ധിസ്റ്റ് ടെമ്പിൾ കണ്ടത്. നമുക്ക് ഉള്ളിലേക്ക് ആളുകൾക്ക് അലൗഡ് അല്ല, പുറത്തു കൂടെ നടക്കാം അത്രേ പറ്റും. മെക്ലിയോഡ്ഗഞ്ചിന് ഇഷ്ടംപോലെ കഫേസാണ്. എല്ലാ കഫേയിലും നിന്നിട്ട് പുറത്തേക്ക് നല്ല ന്യൂ കൈകൾ ഇത് കഴിക്കാം. അപ്പോൾ ഞങ്ങൾ പറയുന്നത് ഒരു ഇറ്റാലിയൻ കിച്ചണിൽ വന്നാണ് ഒരു പിസ്സ ഓർഡർ ചെയ്തെങ്കിൽ പിന്നെ റാനിയോലി ഓർഡർ ചെയ്തു, ബ്രഷേറ്റ ഓർഡർ ചെയ്തിരുന്നു, ഗാർലിക് ബ്രെഡ്സ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. സാധനം ഇനി വരാണ്ട് ഡോണറ്റൊക്കെ വരാണ്ട് അത് കഴിക്കാനുള്ള വയറില്ലാതെ. അതായത് നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഒക്കെ കൂടി ചേർത്തിട്ടാണ് കഴിച്ചിട്ടില്ല. അപ്പം അങ്ങനെ എടുത്തതാണ്. പക്ഷെ എല്ലാം ഒരു പറഞ്ഞ സാധനങ്ങളെല്ലാം വലിയ ക്വാണ്ടിറ്റി ആണ്, അവിടെ വയറ് വേഗം തറഞ്ഞു. എല്ലാവരും തീർത്തൂലേ. അതെ, അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങളുടെ വയറ് നിറഞ്ഞു. ഒരു വാക്ക് കൂടി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് സെന്റ് ജോൺ ചർച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു കിലോമീറ്ററേ ഉള്ളൂ, സുഖമായിട്ട് നടക്കാം. നല്ല സുഖമുണ്ട്, നല്ല തണുത്ത ഇതും കാറ്റും പിന്നെ കാട്ടിന്റെ ഇടയിൽ കൂടെ അതെ കുറെ ദേവദാര് മരങ്ങളുടെ ഇടയിൽ കൂടെ. നടരാജ് എക്സ്പ്രസ്. നമ്മളുടെ ഈ ട്രിപ്പിന് ഏറ്റവും വലിയ പ്രത്യേകത വെച്ചാൽ നടക്കാൻ പറ്റുന്ന സ്ഥലത്തേക്കൊക്കെ നമ്മൾ നടന്നിട്ടുണ്ട് അല്ലേ. വണ്ടി ഓടിക്കല് മാക്സിമം കുറച്ച്, ഏറ്റവും കൂടുതൽ നമ്മൾ കാലിനെ തന്നെയാണ് യൂസ് ചെയ്തത്. മാക്സിമം നടക്കുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ എയിം. പറ്റാവുന്ന സ്ഥലത്തേക്കൊക്കെ അപ്പം ഞങ്ങൾ നടക്കുന്നുണ്ട്. മണാലിയിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. എത്ര നടന്നു, കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ്. അടി കുറയും, കുറഞ്ഞാ മതി. ചർച്ച് ഓഫ് സെന്റ് ജോൺ ഇൻ ദ വിൽഡർനെസിൻ്റെ മുന്നിലാണ്. മെക്ലിയോഡ്ഗഞ്ചിൽ നിന്ന് നദി വില്ലേജിലേക്ക് പോകുന്ന വഴിയിലാണ് ഈ ഒരു ചർച്ച് ഉള്ളത്. ഏകദേശം 1 കിലോമീറ്റർ, നമ്മുടെ ടൗണിൽ നിന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. 1852 ഈ പള്ളിയുടെ പണി കഴിഞ്ഞത്. 1905 ഭൂകമ്പത്തെ അതിജീവിച്ചിട്ടുള്ളൊരു പള്ളിയാണത്. നിയോ ഗോഥിക് ആർക്കിടെക്ചറാണ് ഈ പള്ളിക്കുള്ളത്. നമ്മുടെ വൈസ്രോയി ആയിരുന്ന, ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ലോർഡ് എൽഗിൻ അദ്ദേഹത്തിനെ അടക്കിയിട്ടുള്ളത് ഇവിടുത്തെ സെമിത്തേരിയിലാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇവിടെ കുറച്ച് ബെൽജിയം ഗ്ലാസ് വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അത് ഈ പള്ളിയുടെ പ്രധാനപ്പെട്ട ഒരു അട്രാക്ഷനാണ്. ചർച്ച് കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഒരു ഓട്ടോ കിട്ടി. അതെ, ഞാനത് പുറത്തിറങ്ങിയപ്പോഴേക്കും ഓട്ടോ വന്നു. അപ്പൊ ഇനി നടന്നിട്ട് ഒരു വഴിയായി. ഇനി ബാക്കി 4 കിലോമീറ്റർ ഉണ്ട്. അപ്പൊ പറഞ്ഞു നമ്മുടെ ഓട്ടോ ചേട്ടൻ പറഞ്ഞു ഞാൻ കൊണ്ടുപോകാം, തിരിച്ചു കൊണ്ട് മെക്ലിയോഡ്ഗഞ്ചിലേക്ക് ഇറക്കി വിടാം. പോണ വഴിക്ക് ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് കാണിക്കാൻ അടിച്ചിട്ടത്. 300-350 രൂപയ്ക്കാണ് പറയണത്. ഇവിടെ എല്ലാം അങ്ങനെയാണ്, നമുക്ക് ഇനിയുള്ള 2 പോയിന്റുകളും കണ്ടിട്ട് തിരിച്ച് മെക്ലിയോഡ്ഗഞ്ചിലേക്ക് എത്താം.
ഈ കാണുന്നത് ഹിമാലയൻ മലനിരകളിലെ കാംഗ്ര ദൗലത്താർ മൗണ്ടെയിൻ റേഞ്ചാണ്. നേരെ മുകളിൽ കോട പുതച്ച് മേഘങ്ങൾ ഇറങ്ങി നിൽക്കുന്നുണ്ട്. അവിടെയാണ് ദൗലത്താർ. നമുക്ക് താഴെ ഈ ഗ്രീനറി ആയിട്ട് കാണുന്നത് കാംഗ്ര. ഇതോ അവിടെ ഒരു പച്ച കളറിൽ കണ്ടില്ലേ, അവിടെയാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്, ധരംകോട്ട്. അവിടെ നമ്മൾ ട്രെക്ക് ചെയ്ത് ഭാഗ്സുനാഗ് വാട്ടർഫാളിൻ്റെ അടുത്തെത്തി. ഇവിടുന്ന് വാട്ടർഫാൾ നേരെ കാണാനില്ല, പക്ഷെ ദൂരെയാണ്. അവിടുന്ന് പിന്നെ താഴേക്ക് ഇറങ്ങി മക്ലിയോഡ്ഗഞ്ച് കൂടെ പോയി ഇപ്പോൾ നദി വില്ലേജിലെ വ്യൂ പോയിന്റിലാണ്. ഞങ്ങളങ്ങനെ വ്യൂ പോയിന്റ് കണ്ടു. ഇനി വീണ്ടും നമ്മുടെ ഓട്ടോ ചേട്ടൻ്റെ ഒപ്പം ഓട്ടോ ബോയുടെ ഒപ്പം കയറിയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. കാശ്മീരിലെ ദാൽ ലേക്ക് അല്ല, ധർമ്മശാലയിലെ മക്ലിയോഡ്ഗഞ്ചിലെ ദാൽ ലേക്ക്. അപ്പം എല്ലാവരും ഇവിടെ വന്ന് നല്ല ടൈം പാസ്സാണ്. കുട്ടികളൊക്കെ വന്ന് ഇവിടെ കുറച്ച് നേരം കാറ്റുകൊണ്ടിരിക്കുന്നുണ്ട്. വൈകുന്നേരമൊക്കെ കുറച്ച് നേരം സുഖമായിട്ട് സ്പെൻഡ് ചെയ്യാം. മാത്രമല്ല ഇതിൻ്റെ ഈ മൂന്ന് സൈഡിലും നിറയെ മരങ്ങളാണ്, പൈൻ ദേവദാരു മരങ്ങൾ. ഒരു 4 കിലോമീറ്ററേ ഉള്ളൂ ഈ ലേക്കിലേക്ക്. ആദ്യം സെന്റ് ജോൺ ചർച്ച് വരും, അവിടുന്ന് പിന്നെ നമ്മുടെ മുന്നോട്ട് ഒരു 3 കിലോമീറ്റർ കൂടി വന്ന ലേക്കായി. ദാൽ ലേക്കിന്റെ മുന്നിൽ നിന്നും ഈ മക്ലിയോഡ്ഗഞ്ച് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.